ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ ശിവാഞ്ജലിയുടെ എപ്പിസോഡ് സൂപ്പർ ഹിറ്റ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അഞ്ജലി ശിവയുടെ മനസ്സിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ശിവേട്ട ബാലേട്ടം പറഞ്ഞത് കേട്ടില്ലേ ബാലേട്ടം പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഉത്സാഹം ഉണ്ടാവുള്ളൂ ഇപ്പോൾ തന്നെ കണ്ടില്ലേ ബംഗാളികൾ അവർക്ക് വല്ല അറിഞ്ഞിട്ടാണ് അവർ ബാങ്കിലൊക്കെ പോകുന്നത് അല്ലല്ലോ അവരെല്ലാം ഓരോരുത്തരോടും ചോദിച്ചും മനസ്സിലാക്കിയും അങ്ങനെയല്ല ചെയ്യുന്നത് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നേ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശിവയ്ക്ക് ദേഷ്യം വന്നാൽ ശിവ നേരെ പുറത്തേക്ക് പോവുകയും ചെയ്യുകയാണ് അപ്പോൾ ഇത് കണ്ട് നമ്മുടെ അഞ്ജലി ദൈവമേ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ അതുകൊണ്ടാണോ ഇറങ്ങിപ്പോയത് എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ ശിവ നേരെ ബാലൻ്റെ അടുത്തേക്ക് വന്നിരിക്കുക അപ്പോൾ ബാലൻ ഓരോ ഇങ്ങനെ നോക്കിയിട്ട് ഇടാ ദേ ബാങ്കിൽ അടക്കുന്ന ലോണിൻ്റെ നോട്ടീസുകളൊക്കെയാണ് അപ്പോൾ ഇതെല്ലാം നീ ഹരിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അഞ്ജലിയെ അങ്ങോട്ട് വന്നത് അപ്പോൾ അഞ്ജലിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശിവ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് ഇനി ബാലേട്ടനോട് ഞാനൊന്ന് പറഞ്ഞാലോ ഞാൻ തന്നെ കൊണ്ട് അടക്കാമെന്ന് എന്താണ് ശിവ നീ എന്തെങ്ങനെ നോക്കി നിൽക്കുന്നത് അല്ല ബാലേട്ടാ ബാങ്കിൽ ഞാൻ തന്നെ പോകാം ഏ ബാങ്കിൽ നീ തന്നെ പോകാം ആഹാ ഇതാളൊക്കെ കൊള്ളാലോ ഇത്ര നേരം വരെ ബാങ്കിൽ പോണില്ല പോണില്ല എന്ന് പറഞ്ഞു കൊണ്ടിടന്ന ആൾ അകത്തുനിന്ന് പുറത്തേക്ക് വന്നപ്പോഴേക്കും നിൻ്റെ മനസ്സ് മാറിയോ അതേ ഏതായാലും നന്നായിടാ ദേ ഇത് വലിയൊരു സംഭവമായി മാറിയിരിക്കണല്ലോ ഇത് കേട്ടപ്പോഴേക്കും അഞ്ചലിക്കും ചിരി വരയ്ക്കണം അപ്പം നമ്മുടെ ദേവി വന്നിട്ട് എന്താ എന്താ പറയുക എന്താ പറ്റിയത് ആ ദേവി ഒരു കാര്യം അറിയോ ഞാനിവനോട് പറഞ്ഞു ബാങ്കിലൊന്ന് പോണോടാ ലോണല്ലോ ഒന്ന് അടച്ചു തീർക്കണമെന്ന് അപ്പോൾ അവൻ പറയൂ എനിക്ക് പോകാൻ പറ്റില്ല ഞാൻ പോയ ശരിയാവില്ല ഹരിയേട്ടനോ അല്ലെങ്കിൽ ബാലേട്ടനോ പോയാൽ മതിയെന്ന് ശരിയെന്ന് ഞാനും വിചാരിച്ചു പക്ഷേ ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് അവനകത്തേക്ക് പോയി പക്ഷേ അകത്തുനിന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് വന്നപ്പോ എന്നോട് പറയാതെ ആ ബാങ്കിൽ പോയിക്കോളാന്ന് ഇതും അല്ലാത്തൊരു മായതന്ത്രമായി പോയല്ലോ എൻ്റെ ദേവിയെ ഇതൊക്കെ കേട്ട ദേവിയും അല്ല ബാലേട്ട ശിവ അകത്തേക്ക് പോയപ്പോൾ പിന്നാലെ അഞ്ചും പോകുന്നത് കണ്ടോ ഇതൊക്കെ കേട്ട് നമ്മുടെ അഞ്ചു വരുന്ന അയ്യോ പണി വാളിയല്ലോ എന്നൊക്കെ ചിന്തിച്ചിങ് നിൽക്കുകയാണ് അപ്പോഴാണെങ്കിൽ നമ്മുടെ ശിവ ഈ ബാലേട്ടൻ ഇതെന്താണ് ഒന്നും മിണ്ടാതിരുന്നു അവിടെ ബാലേട്ട അപ്പോൾ നമ്മുടെ ദേവി പറയാണ് ദേ ഞാനൊരു കാര്യം പറയാം ബാലേട്ട ഇപ്പോൾ ശിവയും അഞ്ജലിയും നമ്മുടെ പഴയ ശിവയും അഞ്ജലിയും അല്ല അപ്പോൾ കണ്ണൻ ഇത് കേട്ട് ആണോ അയ്യോ അപ്പോൾ ഇത് നമ്മുടെ പഴയ അഞ്ചുവടത്തെയും ശിവേട്ടനും അല്ലേ അവരിതെവിടെ പോയി എടാ കണ്ണ നീ തമാശ പറയാനാണ് പറയാനാണുദ്ദേശിച്ചെങ്കിൽ അത് നേരത്തെ ഒന്ന് പറയണം ഞങ്ങൾക്ക് മുൻകൂട്ടി ഒന്ന് ചിരിക്കാനാണ് ദേവിയുടെ ആ പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഹരിയും അതേപോലെ തന്നെ അപർണയും ഒക്കെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ് അപ്പം കണ്ണൻ ഓ ഏറ്റില്ലല്ലേ ഞാനൊന്ന് കോമഡി പറയാമെന്നാണ് വിചാരിച്ചത് എന്നും സംസാരിച്ച് കണ്ണൻ അങ്ങോട്ട് പോയപ്പോഴേക്കും പെട്ടെന്ന് ബാലൻ ഒരു കോള് വരികയായിരുന്നു ഏഹ് ഇത് ഇച്ചേച്ചിയാണല്ലോ ഏയ് ഇച്ചേച്ചിയോ അതേന്നെ ഇച്ചേച്ചി അയ്യോ ഇച്ചേച്ചി വിളിക്കുന്നു ശരി എന്താ പറയുന്നത് കേൾക്കട്ടെ ആ ഇച്ചേച്ചി എന്താ ചേച്ചി ആണോ ചേച്ചി എപ്പോഴാ ചേച്ചി അയ്യോ നാളെ വരോന്നോ എൻ്റെ പൊന്നെ വരോ വാ ചേച്ചി ഈ ചേച്ചിനെയൊക്കെ കണ്ടിട്ട് എത്ര നാളായി ദേ ഞങ്ങളെയൊക്കെ മറന്നാണ് ഞാൻ വിചാരിച്ചത് ഏതായാലും നന്നായി ചേച്ചി എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ ഫോൺ കട്ടാക്കുകയും ചെയ്യുകയാണ് ഇച്ചേച്ചിന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഹരിയും അതേപോലെ തന്നെ ശിവയും കണ്ണനും ഒക്കെ ഇരുന്ന് ആഹ്ലാദത്തോ ആഹ്ലാദത്തോടു കൂടി തന്നെ വല്ലാതെ സന്തോഷത്തിൽ ഇങ്ങനെ മതി അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഹരിയുടെ ആ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആ അപ്പുവിനെ തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അപ്പൂ ചോദിക്കുകയാണ് ആരാ എന്താ അതൊക്കെ പറയൊന്നും ഒന്നും മിണ്ടാതിരിക്കുക എന്നും അപ്പൂവിനോട് സംസാരിക്കുകയും ചെയ്യുകയാണ് അപ്പം അഞ്ജലിക്കാണെങ്കിൽ വല്ലാത്ത ഡൗട്ട് അപ്പം അഞ്ജലി നേരെ ദേവിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ് അല്ല ദേവിയെടുത്തി ആരാണ് ഈ ഇച്ചേച്ചി എന്ന് പറഞ്ഞാൽ ഇച്ചേച്ചി എന്ന് പറഞ്ഞാലേ ബാലേട്ടൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് അപ്പോൾ നമ്മുടെ അപ്പവും വന്നിട്ട് അച്ഛൻ്റെ പെങ്ങളോ അച്ഛൻ്റെ പെങ്ങളെന്ന് പറയുമ്പോൾ അപ്പച്ചിന്നല്ലേ വിളിക്കേണ്ടത് അപ്പം പിന്നെ ഇച്ചേച്ചിന്ന് ആ ഇച്ചേച്ചിന്നാണ് ബാലേട്ടനെ ഞങ്ങളെല്ലാവരും വിളിക്കുന്നത് അങ്ങനെയൊന്നു ശീലമായി പോകുന്നേ അല്ല ഈ ബാലേട്ടനേക്കാളും ഇളയതാണോ അല്ലെങ്കിൽ മൂത്തതാണോ മൂത്തത് തന്നെയാണ് പിന്നെ ഒരു നാലഞ്ച് വയസ്സിന് മൂത്തത് അത്രേ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഓരോ ഡൗട്ടുകളിങ്ങനെ ദേവിയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ബാലനും പറയാണ് ഈ ചേച്ചി ഇവിടെ വന്നു നിന്ന കാലമേ മറന്നുപോയി അവരിവിടെ വന്നു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം സന്തോഷമാണെന്ന് അറിയാമോ അപ്പോൾ നമ്മുടെ ശിവയ്ക്കാണെങ്കിൽ അതെ അതെ ചേച്ചി വരട്ടെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷവും ദേ പിന്നെ ഈ കുടുംബം ആകെ ഇളകി മറിയു തന്നെ ചെയ്യും അപ്പം നമ്മുടെ കണ്ണനും അതെ അതെ ചേച്ചി ഇങ്ങോട്ട് വരട്ടെ ആ ലണ്ടൻ ലണ്ടൻ ചേച്ചിയല്ലേ ലണ്ടൻ ചേച്ചി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഫോറിൻ സ്പ്രേയൊക്കെ കിട്ടുമല്ലോ പക്ഷേ ആ ചേച്ചിക്കുരു മകളില്ലേ എന്നൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആകെ ഡൗട്ട് അല്ല ഈ മകളെന്ന് പറയുമ്പോൾ തീരെ ചെറിയ കുട്ടിയായിരിക്കും അല്ലേ അപ്പം നമ്മുടെ ദേവി ഏ ചെറിയ കുട്ടിയൊന്നുമല്ല അപ്പോൾ കണ്ണാൻ പറയണേ ചെറിയ കുട്ടിയോ ചെറിയ കുട്ടിയെന്നല്ല ഒരു പത്തിരുപത് വയസ്സ് പ്രായം കാണുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിക്കുകയാണ് ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആകെ ഡൗട്ട് തോന്നുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശിവയാണെങ്കിൽ അയ്യോ അവളെ കല്ലുമോള് കല്ലു മോളെ കണ്ടിട്ട് എത്ര നാളായി അവളുണ്ടെങ്കിൽ നല്ല രസമാണ് ബാലേട്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ കല്ലുവോ അതെ അതെ ഇച്ചേച്ചിയുടെ മോളുടെ പേരാണ് കല്ലുമോള് ശിവയെന്ന് പറഞ്ഞാലേ ജീവനാണ് ശിവയെ എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അഞ്ജലിയുടെ റില്ലയെ പോകുന്നത് പോലെയാണ് അഞ്ജലിക്ക് തോന്നിയത് ശരി ശരി ഇനി ഒട്ടും താമസിക്കാൻ പാടില്ല ഇവിടുത്തെ റൂമും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കി എല്ലാം സുരക്ഷിതമാക്കണം ദേ ഏതായാലും അടുക്കളയിലേക്ക് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി അടുക്കളയിലേക്ക് പോവുകയും ചെയ്യുകയാണ് പക്ഷേ അഞ്ജലിയെ ഊശിപ്പേറ്റണം എന്നൊക്കെ വിചാരിച്ച് കണ്ണൻ നേരെ അഞ്ജലിയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ് ദേ കുഞ്ഞെടുത്തി കേട്ടില്ലേ ചിക്കുവും പിന്നെ ലണ്ടൻ ആൻറ്റിയും വരികയാണ് അപ്പോഴേ നിങ്ങളുടെ കാര്യം കട്ടപ്പോകാം പിന്നെ കല്ലുമോളിങ്ങോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ പിന്നെ പറയാനില്ല നിങ്ങളെ ആരെങ്കിലും തിരിഞ്ഞു നോക്കോ പിന്നെ നിങ്ങൾ രണ്ടുപേരും ഈ വീടിനെ പുറത്താണ് എന്നൊക്കെ ഇനി സംസാരിച്ചോണ്ടിരിക്കുമ്പോഴും നമ്മുടെ അഞ്ജലി നോക്കുന്നത് ശിവയെ തന്നെയാണ് അപ്പം ശിവയാണെങ്കിൽ സന്തോഷത്തിൽ മാതയും മറന്നിരിക്കുകയാണ് അപ്പം അഞ്ജലി മനസ്സിൽ വിചാരിക്കണം അയ്യടാ കണ്ടില ചിരി എന്തൊരു സന്തോഷമാണ് കല്ലുമോള് പോലും അവളിങ്ങോട്ട് വാരട്ടെ എന്നൊക്കെ ഇതിനെ പറയുമ്പോഴും ആ ശിവ പെട്ടെന്ന് അഞ്ജലിയെ നോക്കിയപ്പോഴേക്കും എന്താ എന്തെങ്കിലും നോക്കുന്നത് ഏ ഒന്നുമില്ല വല്ലാതെ സന്തോഷമാണല്ലോ മുഖത്ത് പിന്നെ അല്ലാതെ സന്തോഷിക്കാതെ പിന്നെ എന്താണ് ചെയ്യണേ എനിക്ക് വളരെയേറെ സന്തോഷമാണ് സന്തോഷം എന്ന് പറഞ്ഞാലേ ഭയങ്കര സന്തോഷം ഈ ബൾബിൽ ഇങ്ങനെ പല കളറുകളെരിയൂലേ അതേപോലെ തന്നെ സീരിയൽ ലൈറ്റിൻ്റെ ഒരു സന്തോഷം തന്നെയാണ് എനിക്ക് എൻ്റെ മനസ്സിലുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശിവ തുള്ളിച്ചാടി അങ്ങനെ ഓടി നേരെ സ്കൂട്ടി എടുത്തുകൊണ്ട് വിട്ടടിക്കുക തന്നെ ചെയ്യാണ് ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ അഞ്ചിലൂടെ മനസ്സാകെ തളർന്നു പോവുകയാണ് കണ്ടില്ലേ സന്തോഷവും ഒക്കെ ഇങ്ങനെ ആഹ്ലാദിച്ചിങ്ങനെ ഇങ്ങനെ വരികയാണല്ലോ വരട്ടെ അവളിങ്ങോട്ട് വരട്ടെ അവളെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലങ്ങനെ ചിന്തിക്കുകയാണ് പിന്നീട് ദേവി ലക്ഷ്മി അമ്മയും കൊണ്ട് വരികയാണ് ആണോ മോളെ ഇച്ചി ഇച്ചേച്ചി വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേന്നേ ഇനി ഈ കുടുംബത്തിൽ നല്ല താളവും മേളവും ഒക്കെ ഉണ്ടാകും കഴിഞ്ഞ വർഷമല്ല അവർ വന്നത് ഷോ എത്ര പെട്ടെന്നാണ് വർഷങ്ങളെല്ലാം കടന്നു പോകുന്നതല്ലേ അവരെ അവർ വന്നിട്ട് ഒരുപാട് വർഷം ഇതുപോലെയാണ് എനിക്ക് തോന്നുന്നത് വരട്ടെ അവരെല്ലാവരും വരട്ടെ നമ്മുടെ പഴയ സന്തോഷമൊക്കെ വരണം അങ്ങനെ അഞ്ജലിയും അവരുടെ കൂടെ ഒന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ നിങ്ങളെ ഒരു കാര്യം ചെയ്യണം ഈ റൂമെല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കി പറമ്പെല്ലാം നല്ല വൃത്തിയാക്കുക തന്നെ ചെയ്യണം അപ്പോൾ നമ്മുടെ അപ്പു അതിനെന്തിനാണ് ഇവിടെയൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കുന്നത് ഇപ്പോൾ നല്ല വൃത്തിയെടുത്താനല്ലേ കിടക്കുന്നത് ഏ ഇതൊന്നും വരാ ദേ ചെറിയൊരു പൊടിയോ അല്ലെങ്കിൽ ചെറിയൊരു മാറാമ്പലോ ഉണ്ടെങ്കിൽ തന്നെ അവൾ വഴക്ക് പറയും പിന്നെ ഇച്ചേച്ചി എന്ന് പറഞ്ഞില്ലേ അവൾ ഭയങ്കര ദേഷ്യക്കാരിയാണ് എടുത്ത് വായിക്കും എന്ത് വേണമെങ്കിലും പറഞ്ഞേക്കും അതുകൊണ്ട് അവിടെ മുന്നിൽ നിൽക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ട് വേണം പെരുമാറാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ നമ്മുടെ അഞ്ജലി ആണെങ്കിൽ ഈ ലക്ഷ്മി അമ്മ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല അപ്പോൾ അഞ്ജലി പല കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് നിൽക്കുകയാണ് അഞ്ജലി അഞ്ജലി എടി അഞ്ജലി ആ എന്താ എന്താ അപ്പച്ചി എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ് നീ എന്താ ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ലേ അല്ല ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിക്കുകയായിരുന്നു അവർ വരുമ്പോൾ എങ്ങനെയാണ് പണി കൊടുക്കേണ്ടതെന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവി എന്താടി അവർക്കിട്ട് പണി കൊടുക്കണ കാര്യമാണ് അല്ല അല്ല അവർക്കിട്ട് പണി കൊടുക്കണ കാര്യമല്ല അവർ വരുമ്പോഴേക്കും എങ്ങനെ അവരോട് പെരുമാറണം എങ്ങനെയൊക്കെ അവരോട് സംസാരിക്കണം എന്നൊക്കെ ഞാനങ്ങനെ ചിന്തിക്കുകയായിരുന്നു എന്ന അഞ്ജലിയും അപ്പം നമ്മുടെ ലക്ഷ്മി അമ്മയാണെങ്കിൽ ആ അത് ഏതായാലും നല്ല കാര്യം തന്നെയാണ് അവരോട് നല്ല ഡീസൻറ്റായിട്ട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ആകെ പ്രശ്നവും ദേ എല്ലാ കുടുംബക്കാരും എല്ലാ വീട്ടുകാരും ദേ ഇവിടെ വല്ലാത്ത ആഘോഷം തന്നെയായിരുന്നു ബാലൻ്റെ അച്ഛനുള്ളപ്പോൾ ബാലൻ്റെ അച്ഛനുള്ളപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞു പിന്നെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരാരും ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കാതെ കാരണം എന്താണെന്നറിയാമോ ഞങ്ങൾ വല്ല സഹായത്തിന് വേണ്ടി ചെല്ലുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് പിന്നീട് അവരൊന്നും തിരഞ്ഞു നോക്കാതിരുന്നത് പക്ഷേ എൻ്റെ ബാലൻ അവനൊരു നെടും തൂണായിട്ട് നിന്ന് തന്നെ അച്ഛനെന്നുള്ളൊരു കുറവ് കുഞ്ഞനിയന്മാർക്ക് കൊടുക്കാതെ തന്നെ ദേ കൈവെള്ളൽ വെച്ച് തന്നെയാണ് ആ ആ പിള്ളേരെയൊക്കെ വളർത്തിയത് എൻ്റെ ബാലൻ എത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടെന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി അമ്മ ഇങ്ങനെ പൊട്ടി പൊട്ടിക്കറിയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദേവി ഷേ എന്താ അമ്മ ഇങ്ങനെ കരയുന്നത് കരയാൻ പാടുണ്ടോ അതിനെ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ ദേ അഞ്ജു അമ്മയെ കൊണ്ടേ റൂമിൽ കൊണ്ടേ ഇരുത്ത് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളാകും എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ അങ്ങ് നിൽക്കുക തന്നെ ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ അപർണയ്ക്കാണെങ്കിൽ വല്ലാത്ത ഡൗട്ടും അപർണ നേരെ അടുക്കളയിലേക്ക് ചെന്ന് ദേവിയോട് ഓരോ കാര്യങ്ങളും ചോദിക്കണം അല്ല ഈ ചേച്ചിയോടൊപ്പം ഈ കല്ലുമോളും വരുമോ പിന്നെ അല്ലാതെ കല്ലുമോളും വരുവായിരിക്കും കല്ലുമോളെന്ന് പറഞ്ഞാലേ നല്ലൊരു കുട്ടി തന്നെയാണ് എന്നൊക്കെ എന്നെ സംസാരിക്കുകയാണ് അല്ല ഈ കല്ലുമോൾക്ക് ഈ അഞ്ജലിയുടെ ശിവേട്ടനെ മാത്രമേ ഇഷ്ടമുള്ളൂ ഇതിട്ടേ ശിവനെ മാത്രമല്ല ഹരിയെ ഇഷ്ടമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടം ശിവയാണ് ഹരിക്ക് അവളെന്ന് പറഞ്ഞ ജീവനാണ് അപ്പോൾ അപ്പുവിൻ്റെ മനസ്സിലാകെ കല്ലിട്ടതുപോലെ തന്നെ ഇങ്ങനെ തോന്നുകയാണ് അല്ല അവരുടെ വീടൊക്കെ വലിയ വീടാണോ ദേവിയുടേത് ആ അത്യാവശ്യം വലിയ വീടൊക്കെ തന്നെയാണ് പാലക്കാടാണല്ലേ വീട് അവിടെ അപ്പം ആരാ താമസിക്കുന്നത് അവരാടും അവിടെ ആരും താമസിക്കുന്നില്ല പിന്നെ റൂമും വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കാൻ വേണ്ടി ഒരാളെ നിർത്തിയിട്ടുണ്ട് അവിടെ അല്ല ഇവർ വലിയ പണക്കാരാണോ അത്യാവശ്യം പണമൊക്കെ ഉണ്ടെന്നേ എന്നെ സംസാരിക്കുകയാണ് അല്ലെങ്കിൽ എന്തിനാണ് അവർ ഇങ്ങോട്ട് വരുന്നത് അവർ ആ സൗകര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വലിയ സൗകര്യമൊന്നും ഇല്ലല്ലോ ദേവേടത്തി ഏയ് ഇച്ചേച്ചി അങ്ങനെയെന്നല്ലന്നേ ഇച്ചേച്ചി ഒരു പാവമാണ് ഇച്ചേച്ചിക്ക് ഇതിവിടെ ആദ്യമായിട്ടല്ലല്ലോ വരുന്നത് കഴിഞ്ഞ വർഷം വന്നിട്ട് പോയതല്ലേ അതുകൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഞ്ജലി വന്നത് ആഹാ അഞ്ജലി വന്നല്ലോ വാ അഞ്ജലി പെട്ടെന്ന് വന്ന് എല്ലാ കാര്യങ്ങളും ഒരുക്ക് എന്നൊക്കെ പറയുമ്പോൾ കണ്ണനും വരികയാണ് എന്താ കുഞ്ഞെടുത്ത് കുഞ്ഞെടുത്തിൻ്റെ മുഖത്ത് വല്ലാത്ത ടെൻഷനാണല്ലോ ഓ മനസ്സിലായി മനസ്സിലായി ഈ ചേച്ചിയും കല്ലും മോളൊക്കെ വരുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ടെൻഷനാണല്ലേ അല്ലടാ ഞങ്ങളെന്തിനാണ് ടെൻഷൻ ഇടിക്കുന്നത് ഞങ്ങൾക്കൊരു ടെൻഷനൊന്നുമില്ല പിന്നെ അങ്ങനെ പറയും പക്ഷേ നിങ്ങൾക്ക് രണ്ടു പേർക്കും ടെൻഷനാണെന്നറിയാം ഏ കണ്ടോ ഏതായാലും കല്ലുമോളിങ്ങോട്ട് വന്ന് കഴിയുമ്പോഴേക്കും ഇവിടെ ആകെ തകിടം മറിയും അപ്പം നമ്മുടെ അപ്പം ചോദിക്കണം ഈ കല്ലും എന്ന് പറഞ്ഞത് സുന്ദരിയാണോ പിന്നെ അല്ലാതെ സുന്ദരിയാണോന്നോ കല്ലുമോളെ ഒന്ന് കണ്ട് നോക്കണം ദേ നിങ്ങൾ രണ്ടുപേരെ അശാകുശയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഏഹ് അശകുശയോ അതേന്നേ അപ്പം നമ്മുടെ ദേവിയും ചോദിക്കുക എന്താണ് ഈ ആശാഘോഷ അതെ രജനീകാന്തിൻ്റെ ഒരു ഡയലോഗാണ് ആശഘുശ അതായത് വെറും വേസ്റ്റ് എന്ന് പിന്നെ നിങ്ങളെ ആരെങ്കിലും തിരഞ്ഞു നോക്കോ കല്ലുമോളുടെ പിന്നാലെ ഞാനും ശിവിയേട്ടനും ഹരിയേട്ടനും ഒക്കെ നടക്കും പിന്നെ ഈ ചേച്ചിയുടെ പിന്നാലെ ആണെങ്കിൽ വലിയ ഏട്ടത്തിൽ നടക്കും പിന്നെ നിങ്ങളെ ശ്രദ്ധിക്കാൻ ആരാ ഉള്ളത് നിങ്ങൾ വെറും വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണൻ രണ്ടുപേരെയും ദേഷ്യം പിടിപ്പിക്കുക തന്നെ ചെയ്യാണ് അപ്പം നമ്മുടെ ദേവി ദേ കണ്ണ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ടെട്ടോ ദേ ഇവൻ പറഞ്ഞതുപോലെയൊന്നല്ല കല്ലും മോള് പാവം ഒരു പെൺകുട്ടി തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നല്ല നിങ്ങൾ ഏതായാലും പണിയെടുക്കാനായിട്ട് നോക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് അപ്പോൾ കണ്ണൻ ചോദിക്കുകയാണ് എന്താ ഏട്ടത്തി ഞാൻ പറഞ്ഞൊക്കെ സത്യമല്ലേ എന്തിനാണ് അവരെയൊക്കെ ദേഷ്യം പിടിപ്പിച്ചത് ഞാനെന്തോ ദേഷ്യം പിടിപ്പിച്ചു ഞാനുള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞത് ഉള്ള കാര്യം തന്നെയാണെങ്കിലും അവരുടെ മനസ്സിലേക്ക് തീ കോരിടണ്ടായിരുന്നു പക്ഷേ അവരുടെ മനസ്സിൽ നല്ലൊരു തീപ്പൊരി തന്നെ വീണിട്ടുണ്ട് ഓഹോ നീ അതിനുള്ള പുറപ്പെടാർന്നല്ലേടാ ഏതായാലും നീയും വെറുതെ നിൽക്കണ്ട ഉള്ള ജോലി മുഴുവൻ ചെയ്ത് തീർക്കാൻ നോക്ക് എന്നൊക്കെ സംസാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ അഞ്ജലി നേരെ ബാൽക്കണി വന്ന് പല കാര്യങ്ങളും ചിന്തിക്കുകയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോൾ അങ്ങോട്ട് വരുന്നത് ദേ അഞ്ജു പറഞ്ഞു കേട്ടില്ലേ ആ കല്ലും മോളും വരുന്നുണ്ടത്രേ ദൈവമേ ആലോചിച്ചിട്ട് ഒരു അത്തും പിടിയും കിട്ടുന്നില്ല ആ കല്ലും മോള് ഏകദേശം പത്തിരുപത് വയസ്സ് പ്രായം കാണുമല്ലേ കാരണം ബാലേട്ടൻ്റെ ഒരു നാലഞ്ച് വയസ്സിന് മൂത്തന്നാ പറഞ്ഞത് അപ്പം മോൾക്ക് അത്രയൊക്കെ വരുവോള് കേട്ടില്ലേ ദേ ശിവ ശിവൻ എന്ന് പറഞ്ഞല്ലേ കല്ലുക്ക് ഭയങ്കര ജീവനാണ് ഹാരിക്കും അവളെ ഇഷ്ടമാണ് ശിവിയുടെ കാര്യോർത്താൽ പിന്നെ ടെൻഷൻ അടിക്കാനൊന്നും പക്ഷേ ഹാരി അങ്ങനെയല്ല അഞ്ചു ഹാരിയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ് അവനെ വിശ്വസിക്കാൻ പറ്റില്ല കോളേജിൽ പഠിക്കുമ്പോഴേ അവനെ എല്ലാ പെൺപിള്ളരുടെ മുന്നിൽ ആയിരുന്നു പെൺപിള്ളരെ വീഴ്ത്താൻ വേണ്ടി എന്തെല്ലാമാണ് അവൻ ചെയ്ത് കൂട്ടിയിരിക്കുന്നതെന്ന് അറിയാം അഞ്ജുനുമല്ലോ ഇതെല്ലാം കേട്ട് നമ്മുടെ അഞ്ജുവു അങ്ങനെ ശിവേട്ടനെ നല്ല പിള്ളേനെ ചമയാൻ നിൽക്കണ്ട ശിവേട്ടനും ആള് മോശമൊന്നുമല്ല ദേ മിണ്ടാപ്പൂച്ച കാലടക്കമൊന്നും പറഞ്ഞിട്ടിട്ടില്ലേ അതേ രീതിയിൽ തന്നെയാണ് ശിവ പറഞ്ഞത് കേട്ടില്ലേ കല്ല് മോള് കഴിഞ്ഞ വർഷം പോയി വ പോയപ്പോഴേക്കും ഇവിടെ പോകാൻ ബുദ്ധിമുട്ടാണ് പോലും എന്നിട്ട് ശിവയെ പിടിച്ച് പൊട്ടി കരയുകയാണ് ചെയ്തത് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞെന്ന് കേട്ടില്ലേ പറഞ്ഞത് ഇതെല്ലാം കേട്ടാ നമ്മുടെ അപ്പവും നീ വിഷമിക്കണ്ട അഞ്ചു അവരിങ്ങോട്ട് വരട്ടെ അവരിങ്ങോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അവരെ അടിച്ചോടിക്കുന്ന കാര്യം ഞാനേറ്റു നീ അതിന് കൂട്ട് നിന്നാൽ മതി അപ്പം അഞ്ചും തല കുലുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ദേവി അപ്പൂവിനെ വിളിക്കുകയും ചെയ്യണം അപ്പൂ ഇങ്ങോട്ട് വന്നേ അപ്പൂ ഞാൻ വരുന്ന വരുന്ന ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അപ്പം നമ്മുടെ അഞ്ചു മനസ്സിൽ വിചാരിക്കണേ കല്ലു അവൾ ഇങ്ങോട്ട് വരട്ടെ അവളെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ശിവ കല്ലുവിനെ കുറച്ച് കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിക്കുകയാണ് വലേട്ടാ കല്ലു വരട്ടെ അവൾ വന്നു കഴിഞ്ഞാൽ സന്തോഷമോ എന്ന് പറഞ്ഞ കാര്യങ്ങളും ശിവ പറഞ്ഞ കാര്യങ്ങളൊക്കെ അഞ്ജലി ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചപ്പോഴേക്കും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അവങ്ങേർക്ക് എന്ത് സന്തോഷമായിരുന്നു അങ്ങനെ അഞ്ജലി നേരെ ശിവയെ വിളിക്കണം അപ്പം ശിവയാണെങ്കിൽ സ്കൂട്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഇത് അഞ്ജലിയാണല്ലോ പക്ഷേ അഞ്ജലി ഒന്ന് ദേഷ്യം പിടിക്കാൻ പിടിപ്പിക്കാൻ വേണ്ടി തന്നെ ശിവ ആ ആരാ ആരാ ആരാന്നോ എന്റെ ഈ നമ്പർ കണ്ടിട്ട് മനസ്സിലായില്ലേ എന്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലേ നീ എന്താന്ന് വെച്ചാൽ പറ ഓ നീ ആയിരുന്നല്ലേ എനിക്ക് ആദ്യം മനസ്സിലായില്ല അല്ല എന്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടില്ലേ ഇല്ല ഞാൻ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടില്ലല്ലോ പക്ഷേ നിങ്ങളുടെ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ എൻ്റെ നമ്പർ എന്തുകൊണ്ട് സേവ് ചെയ്ത് വെച്ചില്ല എനിക്ക് അറിഞ്ഞാൽ മതിയാവുള്ളൂ നിനക്കിപ്പോൾ എന്താ പ്രശ്നം എനിക്ക് നല്ല തിരക്കുണ്ട് ഞാൻ കളക്ഷന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വച്ചാൽ പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ വെക്ക് ഓഹോ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾക്ക് തിരക്കാണല്ലേ നിങ്ങളുടെ മുറപ്പെണ്ണ വരികയല്ലേ നിങ്ങളുടെ മുറപ്പെണ്ണ വരുമ്പോൾ നിങ്ങൾക്ക് വളരെയേറെ സന്തോഷം ആ അത് ശരിയാണല്ലേ കല്ലുമോൾ വരുന്നുണ്ടല്ലേ ഷോ ഞാൻ ആ കാര്യം മറന്നു നീ ഏതായാലും ഓർപ്പിച്ച് നന്നായി അഞ്ജലി കല്ലുമോൾക്ക് കുപ്പിവളാന്ന് പറഞ്ഞ ഭയങ്കര ജീവനാണ് അതുകൊണ്ട് അവൾ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് കുപ്പിവളം മേടിച്ച് വെക്കട്ടെ കേട്ടോ എന്നാ ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവ അവിടെ ഫോൺ കട്ടാക്കുകയാണ് ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ അഞ്ജലിക്ക് ദേഷ്യം വന്ന് കണ്ടില്ലേ കല്ലുമോൾക്ക് കുപ്പിവളം വാങ്ങാൻ വേണ്ടി ഞാൻ വിളിച്ച ഫോണ് കട്ടാകുന്നല്ലേ വാറട്ടെ എല്ലാത്തിനും ഞാൻ ശരിയാക്കുന്നുണ്ട് എന്നും അങ്ങനെ സംസാരിക്കണം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക്